ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് നോക്കുമ്പോൾ നമ്മുടെ മാറോണിലെ സൈഡിൽ നിന്ന് കുറേ അടിപൊളി അപ്ഡേറ്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ എടുത്ത് പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇതിനകത്ത് പല അപ്ഡേറ്റ്സും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കിഡിലെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയറിൻ്റെ തിരിച്ചു വരവും അതേപോലെ തന്നെ നമ്മുടെ സ്പൈഡർമാൻ ഫോറിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടനെ വരാൻ പോകുന്നു. ഇങ്ങനെയുള്ള കിഡിലും കിഡിലെ അപ്ഡേറ്റ്സാണ് നമുക്കിപ്പോൾ രണ്ട് ദിവസമായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ അപ്ഡേറ്റ്സ് ആയിട്ട് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ താഴെ കിടന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്നാൽ ഞാനപ്പോൾ ഇതുവരെയുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുന്ന സമയങ്ങളായ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ആദ്യത്തെ അപ്ഡേറ്റിലോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ RDJ തിരിച്ച് MCയിലോട്ട് തന്നെ വരാൻ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു റൂമർ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു സംഭവം ഒറിജിനലി മിക്കവരും നടക്കാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് പല ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇൻസൈഡേഴ്സ് ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ആദ്യത്തെ ഒരു ട്വിറ്ററിലാണ് ഈ ഒരു സംഭവം ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ഇപ്പം ഈ ഒരു സംഭവത്തിനകത്ത് പറയുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഡിസ്നി ഇപ്പോൾ നമ്മുടെ RDJയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ MCയുടെ ഒരു മൂന്ന് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്നി ഇപ്പോൾ നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയറുമായിട്ട് സംസാരിക്കുന്നതാണ് ഈ ഒരു റൂമറിനകത്ത് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരാൻ പോകുന്ന അയൺ ഹാർട്ട് സീരീസ്, അതേപോലെ തന്നെ അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി, പിന്നീട് അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ്, ഈ ഒരു മൂന്ന് പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ റോബർട്ട് ഡൗണിനെ ഇപ്പോൾ നമ്മൾ ഡിസ്നി കോൺടാക്ട് ചെയ്തതെന്നാണ് ഈ ഒരു റൂമറിൽ പറയുന്നത്. പക്ഷേ ഈ ഒരു റൂമറിനെ നമ്മുടെ നോ ടൈം ടു ഷൈൻ ഹലോ എന്നുള്ള ഈ ഒരു ഇൻസൈഡറെ അടുത്ത് റീട്വീറ്റ് ചെയ്തിട്ട് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് എടുത്ത് പറയുന്നുണ്ട്. അതായത് ഈ ഒരു മൂന്ന് പ്രോജക്റ്റിനകത്ത് കാങ് ഡൈനാസ്റ്റി വെച്ചിട്ട് ബാക്കി രണ്ടിനകത്ത് നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയർ വരാൻ പോകുന്നതാണ് നമ്മുടെ ഈ ഒരു ഇൻസൈഡർ പറയുന്നത്. അതായത് കാങ് ഡൈനാസ്റ്റിക്കകത്ത് വരത്തില്ലെന്നാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ അയൺഹാർട്ടിനകത്ത് ചിലപ്പോൾ AI ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ കോമിക്കിലുള്ള പോലെ, അതായത് അയൺമാൻ്റെ ഡെത്തിന് ശേഷം അയൺഹാർട്ട് അഥവാ നമ്മുടെ റേറി വില്യംസിന് ഹെൽപ്പായിട്ട് നമ്മുടെ ആ ടോണി സ്റ്റാർക്കിൻ്റെ ഒരു AI നമ്മുടെ കോമിക്കിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ ചിലപ്പം MCയിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരിക്കും മിക്കവാറും നമ്മുടെ ഡിസ്നി നമ്മുടെ RDJ എടുത്ത് സംസാരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരാൻ സാധ്യതയുള്ളത് ഈ ഒരു ഇൻസൈഡർ പറയുന്നത് പ്രകാരം നമ്മുടെ സീക്രട്ട് വാർസിനകത്താണ്. അതായത് കാങ് ഡൈനസ്റ്റിക്കകത്തല്ല, സീക്രട്ട് വാർസിനകത്ത്. അപ്പം ഈ ഒരു പടത്തിൽ മിക്കവാറും വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഇതൊരു മുട്ടൻ മൾട്ടിവേഴ്സൽ ഈവൻറ്റ് തന്നെയാണ് നമ്മുടെ സീക്രട്ട് വാർസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു അയൺമാൻ്റെ ഒരു വേരിയൻ്റ് എന്നുള്ള രീതിയിൽ വേറെ യൂണിവേഴ്സിലൊരു ടോണി സ്റ്റാർക്കായിട്ട് RDJ ചിലപ്പം തിരിച്ച് വന്നെന്നും വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് പ്രോജക്റ്റിനകത്ത് മിക്കവാറും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിനകത്ത് നമ്മുടെ RDJ സമ്മതിക്കുമല്ലെന്നാണ് അടുത്ത ഒരു ചോദ്യം വരുന്നത്. അപ്പം മിക്കവാറും തോന പൈസ കൊടുത്താൽ മിക്കവാറും RDJ തിരിച്ച് വരുമായിരിക്കാം. എന്തായാലും MCയിലെ ടോണി സ്റ്റാർക്കായിട്ട് എന്തായാലും തിരിച്ച് വരാൻ പോകുന്നില്ല. അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കേണ്ട. കാരണം ആ ഒരു ക്യാരക്ടർ മരിച്ച ഒരു കിഡിലം എൻഡിങ് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്തായാലും മരിച്ച ടോണിനെ തിരിച്ചൊന്നും കൊണ്ടുവരാൻ പോകുന്നില്ല. മൾട്ടിവേഴ്സ് രീതിയിൽ മറ്റൊരു വേരിയൻ്റ് ആയിട്ടായിരിക്കും മിക്കവാറും വരാൻ പോകുന്നത്. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, സൂപ്പീരിയർ അയൺമാൻ ആയിട്ടൊക്കെയായിട്ട് ചിലപ്പോൾ റോബർട്ട് ഡൗണി തന്നെ തിരിച്ച് വന്നേക്കാം. അങ്ങനെയൊക്കെയാണെങ്കിൽ മിക്കവാറും സീക്രട്ട് വാർസ് എന്നുള്ളൊരു മൂവി വേറെ ലെവലായിരിക്കും. നിങ്ങൾ പല റൂമേഴ്സിലും കേട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ടോബിയും ആൻഡ്രൂ എല്ലാം വരുന്നുണ്ടെന്ന്. അതിൻ്റെ കൂടെ തന്നെ റോബർട്ട് ഡൗണി കൂടെ വന്നു കഴിഞ്ഞാൽ തിയേറ്റർ വേറെ ലെവൽ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അത് കഴിഞ്ഞിട്ട് ഗൈസ്, നമ്മൾ അടുത്തൊരു അപ്ഡേറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ തണ്ടർ ബോൾട്ട് എന്നുള്ളൊരു ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു കാസ്റ്റിംഗ് അപ്ഡേറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു കാസ്റ്റ് ഇപ്പം കൺഫേം ആയിട്ടുണ്ടെന്നുള്ള രീതിയിലൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. വേറെ ആരുമല്ല നമ്മുടെ ഹാരിസൺ ഫോർഡ് എന്നുള്ളൊരു ആക്ടർ. അതായത് സ്റ്റാർ വാർസ് മൂവിയൊക്കെ കാണുന്നുള്ളവർക്ക് അറിയായിരിക്കും നമ്മുടെ ഹാൻഡ് സോളോ എന്നുള്ളൊരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ള ഹാരിസൺ ഫോർഡ് എന്നുള്ളൊരു ആക്ടർ. അപ്പം ഈ ഒരു ആക്ടറിനെ നമ്മുടെ MCU തണ്ടർ ബോൾട്ട് അല്ലെങ്കിൽ ജനറൽ റോസ് എന്നുള്ളൊരു ക്യാരക്ടറായിട്ട് കാസ്റ്റ് ചെയ്തെന്നുള്ള ഒരു ഒഫീഷ്യൽ ന്യൂസാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ആക്ടർ ഇപ്പോൾ രണ്ട് പടത്തിൽ സൈൻ ചെയ്തിട്ടുള്ള രീതിയിൽ രണ്ട് റൂമറും കൂടെ വന്നിട്ടുണ്ട്. അതായത് ക്യാപ്റ്റൻ അമേരിക്ക 4 എന്നുള്ള മൂവി, അതായത് ന്യൂ വേൾഡ് ഓർഡറിനകത്തും തണ്ടർ ബോൾട്ട്സ് എന്ന് വരാൻ പോകുന്ന ആ ഒരു മൂവിക്കകത്തും ഈ ഒരു ആക്ടർ നമ്മുടെ തണ്ടർ ബോൾട്ട് റോസ് എന്ന ക്യാരക്ടറായിട്ട് വരാൻ പോകുന്നതാണ് നമുക്കിപ്പോൾ കിട്ടുന്നതിലുള്ള അപ്ഡേറ്റ്. അപ്പോൾ എന്തായാലും നമ്മുടെ റെഡ് ഹൾക്ക് എന്നുള്ളൊരു ക്യാരക്ടർ മിക്കവാറും ഉടനെ തന്നെ അപ്പിയർ ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ഒരു ക്യാരക്ടറിനെ ഇനി ജസ്റ്റ് തണ്ടർ ബോൾട്ട് അല്ലെങ്കിൽ ജനറൽ ആയിട്ടായിരിക്കത്തില്ല, ചിലപ്പോൾ ഇനി ഹൾക്ക് അതായത് റെഡ് ഹൾക്ക് എന്നുള്ള ആ ഒരു വെർഷനാക്കി മാറ്റാനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണം. അത് കഴിഞ്ഞിട്ട് ഗൈസ്, അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് അപ്ഡേറ്റിലോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോയ്ക്ക് എത്തി നമ്മുടെ ടോം ഹോളൻഡിൻ്റെ സ്പൈഡർമാൻ 4നെ പറ്റിയിട്ട് പല സംഭവങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 2024 ജൂലൈ ഈ ഒരു പടം വരാൻ പോകുന്നതെന്ന് പല റൂമറിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സോണിയുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു ക്ലൂ വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മുടെ ഈ ഒരു സ്പൈഡർമാൻ 4 ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടനെ വരാൻ പോകുന്നുണ്ടെന്നുള്ള രീതിയിൽ ചെറിയൊരു റൂമർ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഉടനെ തന്നെ കിട്ടാൻ പോകുന്നതാണ് ഈ ഒരു റൂമറിൽ പറയുന്നത്. അപ്പോൾ എപ്പോഴാണോ നമുക്കറിയത്തില്ല, മിക്കവാറും വരുന്ന നവംബറിലോ ഡിസംബറിലോ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ ആരൊക്കെ നമ്മുടെ സ്പൈഡർമാൻ 4 എന്നുള്ളൊരു മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണം. അത് കഴിഞ്ഞിട്ട് ഗൈസ്, നമ്മുടെ ഫൈനൽ അപ്ഡേറ്റിലോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ഫാന്റാസ്റ്റിക് 4 കാസ്റ്റിംഗ് അപ്ഡേറ്റിലോട്ട് പുതിയൊരു അപ്ഡേറ്റാണ് പുറത്ത് വന്നിട്ടുള്ളത്. നമുക്കറിയാം ഇതിനു മുമ്പ് നമ്മൾ പല ആക്ടേഴ്സിനെയും വെച്ചിട്ടുള്ള പല അപ്ഡേറ്റും കാര്യങ്ങളും നമ്മൾ ഫാന്റാസ്റ്റിക് 4 വേണ്ടി തന്നെ പ്രത്യേകം എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ എമിലി ബ്ലണ്ട് എന്നുള്ള ആക്ട്രസിനെ, അതായത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ്സിനകത്ത് റീഡ് റിച്ചാർഡായിട്ട് അഭിനയിച്ചിട്ടുള്ള ജോൺ ക്രാസിൻസ്കിയുടെ വൈഫാണ് നമ്മുടെ എമിലി ബ്ലണ്ട് എന്ന് പറയുന്ന ഈ ഒരു ആക്ട്രസ്. അതായത് ഇവരാണ് ടെക്നിക്കലി നമ്മുടെ MCയിലെ ബ്ലാക്ക് വുഡ് ആയിട്ട് ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇവർക്കൊരു
സൂപ്പർ ഹീറോ ജനറലിൽ മാർവൽ അങ്ങനത്തെ ആ ഒരു കാറ്റഗറി മൂവീസിലോട്ടൊന്നും അഭിനയിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ സ്കാർലറ്റ് ജോഹൻസൺ വന്നിട്ട് നമ്മുടെ ബ്ലാക്ക് വിഡോയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പം ഇവർക്ക് മാർവലിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇപ്പം മാർവലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും പറഞ്ഞതായിട്ട് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊരു സംഭവം എടുത്ത് പറയുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡ് നമ്മുടെ ഈ ഒരു ഡോക്ടർ സ്ട്രേഞ്ച് മൂവിക്കകത്ത് റീഡ് റിച്ചാർഡായിട്ട് അഭിനയിച്ചത് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടെന്നും അതേപോലെ തന്നെ ഫാന്റാസ്റ്റിക് ഫോർ മൂവിക്കകത്ത് വരാൻ പോകുന്നുണ്ടെന്നുള്ള രീതിയിലൊരു സംഭവം പറഞ്ഞിട്ട് പെട്ടെന്ന് അതവർ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ആ ഇൻ്റർവ്യൂ കാണാൻ പറ്റുന്നത്. Part of our cinematic history now. So he was thrilled. He was thrilled. Yeah. I think everyone else was as well. Yeah. So maybe we'll see him again. Maybe. Well, I hope so. Who knows? You never know. Thank you for your time. പ്ലെഷർ. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവർ തന്നെയാണോ ഇനി എം സിയില്ല റീഡ് റിച്ചാർഡും സീസൺ ടോമോട്ടെ വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ അവർക്ക് ഇപ്പം എം സിനോടൊരു താല്പര്യം തോന്നുന്നുള്ള രീതിയിലാണ് ഇവർ ഈ ഒരു ഇൻ്റർവ്യൂവിനകത്ത് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി ഫ്യൂച്ചർ അപ്ഡേറ്റിൽ നമുക്ക് എന്തായാലും കൺഫേം ചെയ്യാൻ പറ്റും. മിക്കവാറും നമ്മുടെ ജോൺ ക്രാസിൻസ്കി എമിൽ ബ്ലണ്ട് തന്നെ ആയിരിക്കും എം സിയില്ല, അതായത് ഇനി വരാൻ പോകുന്ന ഫാന്റാസ്റ്റിക് ഫോർ മൂവിക്കകത്ത് റീഡ് റിച്ചാർഡും സീസൺ ടോമോട്ടെ വരാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഇതിനുമുമ്ബ് നമ്മൾ പല വീഡിയോ നമ്മുടെ പെൻ ബാജിൽ എന്നുള്ള ആക്ടർ റീഡ് റിച്ചാർഡായിട്ട് വരാൻ പോകുന്നുള്ള രീതിയിൽ പല വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മിക്കവാറും ആ ഒരു പടത്തിനകത്ത് നമ്മുടെ റീഡ് റിച്ചാർഡിൻ്റെ രണ്ട് ഫോം, അതായത് യങ്ങർ വെർഷനും അതേപോലെ തന്നെ അഡൾട്ട് വെർഷനും എല്ലാം കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇവരുടെ ബാക്ക് സ്റ്റോറിയൊക്കെ കാണിക്കുമ്പം യങ്ങർ വെർഷനൊക്കെ കാണിക്കുമ്പോഴും മിക്കവാറും പെൺ ബാജിലിനെയൊക്കെ ആയിരിക്കും കാസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് ഉടനെ തന്നെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതായത് ഇപ്പം ഇതിൻ്റെ കാസ്റ്റിംഗ് നല്ല രീതിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ മൂവിക്ക് വേണ്ടി. അപ്പോൾ ഉടനെ നമുക്ക് എന്തെങ്കിലും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് അപ്ഡേറ്റ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും കഴിച്ച് ഇത്ര അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു അപ്ഡേറ്റ് ഏതാണെന്ന് ജസ്റ്റും താഴെ കമൻറ്റ് ചെയ്തതിന് ശേഷം ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ചെയ്തിട്ട് താഴെ കിടന്ന ബെല്ലൈക്കണം കൂടെ ഓൾ എനേബിൾ ചെയ്തിട്ടെന്ന് ഞാനപ്പോൾ ഇതിലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്ന നമ്പർ എല്ലാവർക്കും ബൈ ഗൈസ്.